എനിക്കൊന്ന് ഭാവനയുടെ ജീവിതത്തിലെ എന്റെ സൂര്യപുത്രിക്ക് എന്നുള്ള സിനിമയ്ക്ക് വലിയ സ്വാധീനമുണ്ട് അല്ലേ? കാര്യം അതിനകത്ത് സൂര്യപുത്രി കൈയൊടിഞ്ഞു അല്ലേ? അതുപോലെ സ്വന്തമായിട്ടൊന്ന് കൈയൊടിഞ്ഞു കിട്ടാൻ പ്രാർത്ഥിച്ചു നടക്കുന്ന പെൺകുട്ടിയായിരുന്നു പറഞ്ഞു. ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഈ ക്യാരക്ടർ വയസ്സുണ്ടായിരിക്കും. ഞാനത് കറക്റ്റ് ഇറങ്ങിയ സമയത്തൊന്നും അല്ല കണ്ടത്. ഞാൻ പിന്നീട് കണ്ടപ്പോ എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇൻഫ്ലു. എന്ത് കണ്ട ആ റീസൺ എനിക്കറിയില്ല. സൂര്യപുത്രിയിൽ അമല ചെയ്ത ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. അത് എന്താ ആ സമയത്തോട്ടെ ആ ഏജിൽ അത് എന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല. ബിക്കോസ് അതൊരു ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. ഓർഫൻ ആണ്, എന്നിട്ട് അച്ഛൻ ആരാന്ന് കണ്ടുപിടിക്കുന്നു, അമ്മ ആരാന്ന് കണ്ടുപിടിക്കുന്നു, ഭയങ്കര ത്രില്ലാണ്. അപ്പൊ ഞാൻ എന്നിട്ട് അച്ഛൻ അമ്മയോടൊക്കെ പറയും നിങ്ങളൊക്കെ എവിടെയെങ്കിലും പോയിക്കോ, ഞാൻ പിന്നീട് ഒന്ന് കണ്ടുപിടിച്ചോളാന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് അപ്പൊ അതിലൊരു സീൻ ഉണ്ട്, കൈ ആ ക്യാരക്ടറിന്റെ കൈ ഒടിയും, മേലെ നിന്ന് താഴെ ചാടി കൈ ഒടിയും, കൈ ഒടിഞ്ഞിട്ട് ഇങ്ങനെ ആ സ്ലിങ്ങിലിട്ട് ഇങ്ങനെ നടക്കും. അപ്പൊ ആ അപ്പൊ എനിക്ക് ആ സ്ലിങ്ങിൽ ഇങ്ങനെ കൈയിട്ട് നടക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്റെ കൈ ഒടിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്നിട്ട് എന്റെ കൈ ഒടിയണേ എന്റെ കൈ ഒടിയണേന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ട് അമ്മ ഒരു ചെറിയൊരു തുണിയൊക്കെ കെട്ടി തന്ന് കഴുത്തിൽ കൂടെ കെട്ടി കൈ അതിനകത്ത് ഇട്ടിട്ട് പറഞ്ഞു ഇങ്ങനെ മോളുടെ കൈ ഒടിഞ്ഞു, ഇനി അങ്ങനെ നടന്നാൽ മതി. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, കൈ ഒടിഞ്ഞാൽ ഇത്രയും സന്തോഷിക്കുന്ന ഒരാളാണ്. എന്നിട്ട് ഞാൻ തന്നെ എല്ലാരടത്തും പോയി ഇങ്ങനെ പറയുന്നത് എന്റെ കൈ ഒടിഞ്ഞു. ആ സിനിമയിലത്തെ ഒരു ചേച്ചിയില്ലേ, ആ ചേച്ചിനെ പോലെ എന്റെ കൈ ഒടിഞ്ഞു കണ്ടില്ലേ, ഇവർ അങ്ങനെ ഒരു ഒബ്സെഷൻ ഉണ്ടായിരുന്നു ആ ക്യാരക്ടർ. ഇപ്പോഴും എനിക്ക് ആ സിനിമ ടി വിയിലൊക്കെ വരുമ്പോ അമ്മ അത് നിന്റെ മൂവി ആണോ നിന്റെ പടം വന്നിട്ട് വന്നൊക്കെ. ഇപ്പൊ എനിക്ക് കാണുമ്പോ എനിക്കിഷ്ടമാണ് ഇപ്പോഴും ആ പടം, ഭയങ്കര ഇഷ്ടം. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഭാവനയ്ക്ക് ആലോചിക്കുമ്പോ ഒരു തിട്ടം കിട്ടുന്നുണ്ടോ, എന്തുകൊണ്ടായിരിക്കും ആ മൂവി നമ്മളെ ഇങ്ങനെ സ്വാധീനിക്കുന്നതെന്നുള്ളൂ എനിക്കറിയില്ല. മേ ബി ആ ഒരു ക്യാരക്ടറിന്റെ ഒരു എനർജി, ഭയങ്കര എനർജി ആയിരുന്നു ആ ക്യാരക്ടറിന്, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി. അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന അവളുടെ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങൾ അതെങ്ങനെ അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് അറിയില്ല. പക്ഷെ ആ ഒരു ഏജിൽ എന്തുകൊണ്ടൊക്കെയോ മേ ബി ആ ഒരു പാട്ടും ഡാൻസും ഡ്രസ്സിങ്ങും ഒക്കെ ആയിരിക്കാം, ഭയങ്കര ഒബ്സെഷൻ ആയിരുന്നു എനിക്ക് ആ ക്യാരക്ടർ. ഞാൻ കേട്ടിട്ടുണ്ട് ഭാവന ഇങ്ങനെ കലകല കലകലാന്ന് സംസാരിക്കുന്നോണ്ടാണ് കമൽ സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന്. എങ്ങനെയായിരുന്നു ഈ അദ്ദേഹത്തെ മീറ്റ് ചെയ്തത്? ബാലമുരളി എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ടായിരുന്നു. അപ്പൊ എന്റെ ചേട്ടനെ പരിചയമുണ്ട്. അപ്പൊ എന്നെ കണ്ടിട്ട് അപ്പൊ എന്റെ ചേട്ടന്റെ അനിയത്തിയാണ് ഞാനുള്ളത് എനിക്കറിയില്ല. അപ്പൊ എവിടെയോ കണ്ടിട്ട് ഇതാരാന്ന് അന്വേഷിച്ചപ്പോ ഇങ്ങനെ ജയദേവന്റെ അനിയത്തിയാണ് എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ കമൽ സാർ ഒരു പടം ചെയ്യുന്നുണ്ട്, അതില് രണ്ട് ഹീറോയിൻസ് വേണം, രണ്ട് ഹീറോയിൻസ് വേണം, അപ്പൊ അതിലൊന്ന് നോക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് വന്നത്. അപ്പൊ ഞാനും നമ്മളെ വെച്ച് ഓക്കെ എന്നാ നോക്കാൻ കുഴപ്പമില്ല. അപ്പൊ കലവൂർ രവിചേട്ടനാണ് സ്ക്രിപ്റ്റ്. അപ്പൊ രവിചേട്ടൻ ഇതുപോലെ ഞാൻ 10th കഴിഞ്ഞ സമയത്ത് ഞാൻ ACV-യിൽ അവിടെ തൃശ്ശൂർ ACV-യിൽ ഞാൻ ചെറിയൊരു പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട് ടി വിയിൽ, ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഒരു മാസം ഒന്നര മാസം അങ്ങനെ എന്തേ ഉള്ളൂ. അപ്പൊ അത് ഈ രവിചേട്ടൻ കണ്ടിട്ടുണ്ട്. അപ്പൊ രവിചേട്ടൻ ആ ഈ കുട്ടി സംസാരിക്കുന്നൊക്കെ രസം സ്മാർട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ കമൽ സാറിനെ കാണാം. അപ്പൊ കമൽ സാറിനെ കാണാൻ പോയപ്പോ ഓൾറെഡി ഹീറോയിനൊക്കെ ഫിക്സ്ഡ് ആണ്, രണ്ടുപേരും അല്ല രണ്ടുപേരല്ല ഒരു ഹീറോയിൻ ഫിക്സ്ഡ് ആണ്. ഇനി അവർക്ക് വേണ്ട ഒരു ക്യാരക്ടർ, ഒരു കറുത്തിട്ടുള്ള ഒരു കുട്ടീനെയാണ് വേണ്ട. അപ്പൊ കമൽ സാർ പറഞ്ഞു എന്നെ കണ്ടപ്പോ ഏ ശരിയാവില്ല ശരിയാവില്ല, നമ്മളൊരു കറുത്തിട്ടുള്ള ഒരു കുട്ടീനെ പിന്നെ വന്ന സ്ഥിതിക്ക് പിന്നെ വിഷമിപ്പിക്കണ്ട, ഇരിക്കാൻ പറയുമെന്ന്. ഞാനും അച്ഛനും ഒക്കെ ഞങ്ങൾ അവിടെ ഇരിക്കുക ഇരിക്കുമ്പോ അപ്പൊ എനിക്ക് കമൽ സാറ് ഇത്ര വലിയ ഡയറക്ടർ ആണ് അങ്ങനെയൊന്നും അപ്പൊ ആലോചിക്കുന്നില്ല. ഒരു സിനിമ ഡയറക്ടറാണ് ഓക്കെ, കമൽ എന്നാണ് പേര് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാനും ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പൊ എനിക്ക് ജിഷ്ണു ചേട്ടനും സിന്ധു ചേട്ടനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, അവരൊക്കെ ഓൾറെഡി ഫിക്സ്ഡ് ആണ്, അവർക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. ഞാനപ്പോ ഞാൻ എന്നെ മുമ്പിൽ തന്നെ ഏത് ശരിയാവില്ല നമുക്ക് അർത്ഥ കൂട്ടിനെ അതൊന്നും എനിക്കും അറിയില്ല. ഞാൻ വന്ന് എനിക്കിപ്പോ ഞാൻ സിനിമ അഭിനയിക്കാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറച്ച് സംസാരിച്ചു, വിഷമിപ്പിക്കണ്ടല്ലോ ചൂട്ടിയല്ലേ എന്നൊക്കെ വിചാരിച്ചാൽ കമൽ സാർ സംസാരിച്ചു. അപ്പൊ ഞാനും ഇങ്ങനെ സംസാരിച്ചപ്പോ എനിക്ക് അന്ന് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്, ഡാൻസ് ക്ലാസ്സിന് പോണം എനിക്ക്. കുറച്ച് കഴിഞ്ഞ ഞാൻ കഴിഞ്ഞു വന്നപ്പോ ഞാൻ പോട്ടെ, എനിക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് എന്നൊക്കെ, എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പൊ എന്തോ കമൽ സാർ എന്റെ അടുത്ത് ചാൻസ് ചോദിച്ചു വന്ന പോലെയായിരുന്നു അവിടുത്തെ ഒരു സീൻ. അപ്പൊ കമൽ സാർ എന്നിട്ട് ചിരിച്ചപ്പോ എനിക്ക് ആ അന്ന് ഭയങ്കര തൃശ്ശൂർ സ്ലാങ് ആയിരുന്നു, വെറുതെ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തന്നെ തൃശ്ശൂർ ആണല്ലേ ചോദിക്കാൻ, അങ്ങനെയത് ഇപ്പൊ അത് മാറി കൊറേ. അപ്പൊ അങ്ങനെ തൃശ്ശൂർക്കാർ ഗുഡ് മോർണിംഗ് പറഞ്ഞ പ്രത്യേകതയുണ്ട്, എനിക്ക് മറന്നു ഗുഡ് മോർണിംഗ് അങ്ങനെ ഒരു ഒരു സ്ലാങ്, ഒരു ചെറിയൊരു ഇത് വരും. അതെ. അപ്പൊ അത് ആ സമയത്ത് അപ്പൊ സാറ് പറഞ്ഞു ഈ കുട്ടി സംസാരിക്കുന്നതൊക്കെ ക്യാരക്ടറിന് കറക്റ്റാ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു കറുത്ത മേക്കപ്പ് ആക്കിയിട്ട് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവരത് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ ഈ വർത്തമാനവും ആ ഒരു തൃശ്ശൂർ സ്ലാങ്ങും ഒക്കെ കൂടിയിട്ടാണ് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അവർ ഒരു ആഴ്ച. അതെ, കറുപ്പിച്ചപ്പോ നമ്മള് സിനിമയിൽ അഭിനയിക്കുന്നു എന്നൊക്കെ പറയുമ്പോ നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഹീറോയിൻ ഒക്കെയാണല്ലോ, സ്ലോ മോഷനിൽ വരുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ ഫസ്റ്റ് ഡേ ഇങ്ങനെ നമുക്കൊന്ന് മേക്കപ്പിൽ ചേഞ്ച് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഓ മേക്കപ്പ് ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ
മനസ്സിൽ വിചാരിച്ച ഒരു സംഭവമേ അല്ല അവിടെ നടക്കുന്നത്. ഫുൾ കറുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, മുഷിഞ്ഞ ഡ്രസ്സാണ് കൊണ്ടുവന്ന് തരുന്നത്. ആകെ എനിക്ക് ആകെ ഇങ്ങനെയാണോ ഞാൻ അഭിനയം. അപ്പൊ ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ പതുക്കെ എനിക്ക് അഭിനയിക്കേണ്ട, നമുക്ക് പോവാം, എനിക്ക് വീട്ടിൽ പോകണം, വീട്ടിൽ പോകണം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ ഞാൻ ആ ശരി പോവാം പോ. അപ്പൊ അങ്ങനെ അപ്പൊ ഇവര് ഭയങ്കര ഡിസ്കഷനാണ്, കമൽ സാറും പിന്നെ എല്ലാവരും കൂടി നിന്നിട്ട് അങ്ങനെ ഇങ്ങനെ അങ്ങനെ എന്റെ ക്യാരക്ടർ നോക്കിയിട്ട് കുറച്ചും കൂടി സ്കിൻ ടോൺ ഒന്ന് കുറയ്ക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് അപ്പൊ എനിക്ക് വലിയ സന്തോഷം ഇല്ലാന്ന് അവർക്ക് മനസ്സിലായി. കാരണം ഞാൻ ഒരു വന്നപ്പോ ഭയങ്കര എക്സൈറ്റ്, ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പോയെ. അത് കഴിഞ്ഞിട്ട് കമൽ സാർ പറഞ്ഞു, കക്കുത്തിക്കാവിലെ അപ്പൻ താടികൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാനിങ്ങനെ ആ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലെ രേവതി ഒക്കെ ചെയ്ത ഒരു ക്യാരക്ടർ മോള് കണ്ടിട്ടുണ്ടോ? അത് അങ്ങനത്തെ ഒക്കെ ഒരു ക്യാരക്ടറാണ് എനിക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു വലിയ റെഫറൻസ് ഒക്കെ പറയുമ്പോൾ എനിക്ക് കുറച്ചൊരു സന്തോഷമൊക്കെ തോന്നി. ആ രേവതി ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ ഒരു ആ എന്നൊക്കെ തോന്നി. അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ടും എനിക്ക് ഭയങ്കര വിഷമം എന്താന്ന് വെച്ചാൽ, പടം റിലീസായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എന്നെ ആരും തിരിച്ചറിയില്ല. ആ ഇല്ല, എന്നെ മാത്രം ആരും തിരിച്ചറിയുന്നില്ല. ഞാൻ വിചാരിക്കുന്ന സിനിമ റിലീസ് ആകുമ്പോൾ എനിക്ക് ഇനി ഇറങ്ങി നടക്കാൻ പറ്റൂല, ആൾക്കാർ വന്നിട്ട് പിന്നെ അയ്യോ സിനിമ അങ്ങനെയൊക്കെ ആയിരിക്കും. ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നെ, ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല. അപ്പൊ ഞങ്ങൾ തിയേറ്റർ വിസിറ്റിനൊക്കെ പോയി. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ട് അവിടെ, അതിൽ അഭിനയിച്ച എല്ലാവരും ഉണ്ട്. അപ്പൊ പടം കഴിഞ്ഞ് പുറത്തു വരുന്ന ആൾക്കാരൊക്കെ ഇവരുടെ അടുത്ത് ഭയങ്കര സംസാരം, ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് ഞാൻ അപ്പുറത്തിങ്ങനെ നിന്ന് എന്നെ ആരും നോക്കുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ എനിക്കിങ്ങനെ വിഷമാവുക. അപ്പൊ ഞാൻ അപ്പൊ ഇവരെ കൂടെ ഒരു കൊച്ചും കൂടി ഉണ്ടെന്നുള്ള രീതിയിലാണ് നിൽക്കണം. അത് കഴിഞ്ഞിട്ട് അവര് അതില് കുറച്ച് പേര് സംസാരിച്ചു, കൂടെ നിങ്ങളുടെ കൂടെ ഒരു കറുത്തിട്ടുള്ള കുട്ടി പരിമളായിട്ട് അഭിനയിച്ചിട്ടില്ലേ, ആ കുട്ടിനെ കാണുമ്പോ പറയട്ടോ നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയായിരുന്നു. അപ്പൊ അത് ഇപ്പോഴും എന്റെ ചില ഫ്രണ്ട്സ് ഒക്കെ പറയും. എന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ സമയത്ത്, ഞാനൊരു സാൻഡ്രോന്റെ ഉള്ളിലൊക്കെ ഇരുന്നിട്ട് എന്റെ പടം കാണണം, ഞാനിതിൽ പരിമളം എന്നുള്ള ക്യാരക്ടറാണെങ്കിൽ ഇത് ഇങ്ങനെയൊന്നല്ല കാണുമ്പോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറഞ്ഞൊരു, അതിപ്പോഴും എന്റെ ചില ഫ്രണ്ട്സ് ഒക്കെ പറയും നിന്റെ ഒരു പഴയൊരു വീഡിയോ അല്ല, അത് കാണുമ്പോ ചിരി വരുന്നു. കാരണം എനിക്കത് ഞാനാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാത്തതിന്റെ സങ്കടവും എന്ന് അത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള അഭിനയിക്കുന്ന ലൊക്കേഷനിൽ തന്നെ ഏതൊരു ലോക്കൽ ചേച്ചി ഒന്ന് പരിചയപ്പെട്ട് പറഞ്ഞില്ലേ, നമുക്കൊക്കെ അവസരം കിട്ടി അല്ലേ, ഒരു കോളനി എന്നുള്ള ഒരു ചേച്ചി ഒന്ന് പറഞ്ഞു. അത് നമ്മള് അവിടെ ഒരു തൃശ്ശൂർ തന്നെ ഒരു ഹോട്ടലിന്റെ ഒരു സ്ഥലത്താണ്, ഒരു പ്രോപ്പർട്ടികളാണ്, നമ്മളൊരു സെറ്റ് ഫുള്ള് ഒരു ചേരി സെറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഭയങ്കരമായിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അവിടുത്തെ ഒരു ഒറിജിനൽ സ്ലമ്മാണ്, ശരിക്കും ഒരു ചേരി എന്ന് തന്നെ നമുക്ക് തോന്നുന്നത്. സെറ്റ് ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു സെറ്റ്. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെയാണ്, വരുമ്പോ എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നു, ആൾക്കാർ വന്ന് ഓട്ടോഗ്രാഫ് വാങ്ങിക്കുന്നു, അങ്ങനെ ഇങ്ങനെ അതൊക്കെ. പക്ഷെ എന്റെ അടുത്ത് അധികം സംസാരിക്കുന്നില്ല, ഇല്ല. ഞാനപ്പോ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു ചേച്ചി ഒരു ദിവസം ആ കോളനിയിൽ തന്നെ, അവിടെ അടുത്തുള്ള ഒരു കോളനിയിലത്തെ ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു, നമ്മളുടെ ഇടയിൽ നിന്നൊക്കെ ഒരാള് ഇങ്ങനെ വന്ന് ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നൊക്കെ പറയുന്ന വലിയ കാര്യമാണ്, അതുകൊണ്ട് ദൈവം നന്നായി ചെയ്യണം അങ്ങനെ ഇങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ നന്നായിട്ടുണ്ട്.